എറൌൺ ദി ഗ്ലോബിൻ്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം ഈ ആഴ്ച നാം ആദ്യം ചർച്ച ചെയ്യുന്നത് സുദാനിലെ പുതിയ സംഭവ വികാസങ്ങളാണ് രണ്ടാമത്തെ റിപ്പോർട്ട് റഷ്യ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾക്ക് നേരെ കണ്ണുരുട്ടുന്നതിനെ പറ്റിയാണ് നൂറ്റി ഇരുപത് കോടി ഡോളർ പലരിൽ നിന്നും തട്ടിയെടുത്ത പഴയ മാധ്യമ മുതലാളിയുടെ മകൾ അതേ പാത പിന്തുടർന്ന് ജയിലിലേക്ക് പോവുന്നതിനെക്കുറിച്ചാണ് അവസാന ഭാഗം സുദാൻ ജനത വീണ്ടും തെരുവിലിറങ്ങിയിരിക്കുകയാണ് തലസ്ഥാനമായ ഖാർത്തൂമിലും തൊട്ടടുത്തുള്ള നഗരമായ ഉമ്മു ദർമാനിലും പട്ടാളം ബാരക്കിലേക്ക് തിരിച്ചു പോവുക എന്ന മുദ്രാവാക്യവുമായി ജനങ്ങൾ തെരുവിൽ കുത്തിയിരിക്കുന്നു കിഴക്കുള്ള പോർട്ട് സുദാനിലും പടിഞ്ഞാറുള്ള ദർഫൂർ പ്രവിശ്യയിലെ നഗരമായ നയാലയിലും സമാധാനപരമായ പ്രതിഷേധ പ്രകടനങ്ങൾ തുടരുകയാണ് തെക്കൻ കാർത്തൂമിലെ കേന്ദ്രത്തിലേക്ക് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് എത്തിയ പ്രകടനക്കാർക്കെതിരെ കണ്ണീർവാതക പ്രയോഗവും ചില്ലറ കയ്യേറ്റവുമൊക്കെ ഉണ്ടായി എങ്കിലും പട്ടാളം കുറേ കൂടി മയത്തിലാണ് പ്രക്ഷോഭകരെ നേരിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വെടിവയ്പ്പിൽ ഏതാണ്ട് അറുപതോളം പേർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ പുതിയ പ്രക്ഷോഭത്തിന് കാരണം ഏതാണ്ട് ഒന്നര മാസം പ്രധാനമന്ത്രി പദത്തിലിരുന്ന അബ്ദുള്ള ഹൂക്കിൻ്റെ രാജ്യ തന്നെ ഒക്ടോബർ ഇരുപത്തഞ്ചിന് സൈന്യം അധികാരം പൂർണ്ണമായി കൈക്കലാക്കിയതിന് ശേഷം രാജ്യത്ത് സമാധാനം സ്ഥാപിക്കുന്നതിൽ പട്ടാളക്കാർ പരാജയപ്പെടുകയായിരുന്നു അപ്പോഴാണ് തടവിലായിരുന്ന ഹംദൂക്കിനെ സൈന്യം തിരിച്ചുകൊണ്ട് വരുന്നത് നവംബർ ഇരുപത്തി ആറിന് അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായപ്പോൾ പ്രധാനമായും ശ്രമിച്ചത് പ്രതിപക്ഷത്തുള്ള പാർട്ടികളും കക്ഷികളുമായി രഞ്ജിപ്പിലെത്താനാണ് പക്ഷേ സൈനിക മേധാവിയായിരുന്ന ജനറൽ അബ്ദുൽ ഫത്താവ് അൽ ബുർഹാനുമായി ഹംദൂക്ക് രഹസ്യ ധാരണയിലെത്തിയെന്നാണ് പ്രക്ഷോഭകാരികൾ ആരോപിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനറൽ ഉമറുൽ ബഷീറിനെ പുറത്താക്കി സൈന്യത്തിൻ്റെ സഹായത്തോടെ സിവിലിയൻ ഭരണം പുനഃസ്ഥാപിച്ചപ്പോഴാണ് മുൻ ധനമന്ത്രിയായിരുന്ന സാമ്പത്തിക വിദഗ്ധൻ ഹംദൂക്ക് പ്രധാനമന്ത്രിയാവുന്നത് എന്നാൽ യഥാർത്ഥ അധികാരം പടത്തലന്മാരുടെ കയ്യിൽ തന്നെയായിരുന്നു അതിനാൽ ജനക്ഷേമകരമായ പരിപാടികളോ പദ്ധതികളോ നടപ്പാക്കാൻ സിവിലിയൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല പ്രക്ഷോഭകാരികളുടെ പ്രതിഷേധത്തിന് കാരണം അതാണ് വലിയ കാർഷിക ശേഷിയുണ്ടെങ്കിലും സുദാൻ പൊതുവെ ദരിദ്രമായ രാജ്യങ്ങളുടെ പട്ടികയിലാണ് നവംബറിൽ വീണ്ടും പ്രധാനമന്ത്രിയായതിന് ശേഷം ഹംദുക്കിന് ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ പോലും കഴിഞ്ഞില്ല ലിബിയയിലും തുനീഷ്യയിലുമൊക്കെ കണ്ടതുപോലെ സാങ്കേതിക വിദഗ്ധന്മാരുടെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാനാണ് ജനറൽ ബുർഹാൻ ശ്രമിക്കുന്നതെന്ന് പ്രക്ഷോഭകാരികൾ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ധനമന്ത്രിസ്ഥാനം രാജിവെച്ച ഇബ്രാഹിം അൽ ബദവിയുടെ നേതൃത്വത്തിലുള്ള ഒരു അരാഷ്ട്രീയ മന്ത്രിസഭയാണത്രേ സൈന്യം വിഭാവനം ചെയ്യുന്നത് എന്നാൽ അത്തരമൊരു നടപടി കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ബുർഹാന് താക്കീത് നൽകിയിട്ടുണ്ട് ഒരിക്കൽ ആഫ്രിക്കയിലെ അപ്പക്കൊട്ട എന്നറിയപ്പെട്ടിരുന്ന സുദാനിൽ നവലിവറൽ മുതലാളിത്ത നയങ്ങൾ നടപ്പിലാക്കാനാണ് ഹുക്ക് കാര്യമായി അധ്വാനിച്ചത് ഇത് ജനരോഷം ശക്തിപ്പെടുന്നതിന് കാരണമായി ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ നിർദ്ദേശപ്രകാരം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നൽകിയിരുന്ന സബ്സിഡി അദ്ദേഹം പിൻവലിച്ചു സുദാൻ പൗണ്ടിൻ്റെ വില നിശ്ചയിക്കുന്നത് കമ്പോള ശക്തികളാകട്ടെ എന്ന് അങ്ങ് തീരുമാനിച്ചു ഇതൊക്കെ ജനങ്ങളുടെ വയറ്റത്തടിക്കുന്നതിന് തുല്യമായിരുന്നു ആരാണ് സുധാൻ്റെ തകർച്ചക്ക് ഉത്തരവാദി എന്ന ചോദ്യത്തിന് മറുപടി പറയുക പ്രയാസമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ചു കാലം പാർലമെൻ്ററി ഭരണം ഉണ്ടായിരുന്നുവെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്കിടയിലുള്ള അനൈക്യം മുതലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ജാഫർ നുമേരി അധികാരം പിടിച്ചെടുത്തു ജനങ്ങളുടെ പിന്തുണ നേടുന്നതിന് വേണ്ടി രാജ്യത്ത് ശരിയ നിയമങ്ങൾ നുമേരി നടപ്പിലാക്കിയെങ്കിലും അത് പല ഗോത്രങ്ങളും മതങ്ങളും ഭാഷകളുമുള്ള രാജ്യത്ത് ഭിന്നിപ്പിനാണ് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ സുദാനിലെ ഇസ്ലാമിക കക്ഷികളുടെ നേതാവായ ഹസനുൽ തുറാബിയുടെ പിന്തുണയോടെ പ്രശസ്തനായ സാദിഖുൽ മഹ്ദിയെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത ഉമറുൽ ബഷീർ തുടക്കത്തിൽ ജനക്ഷേമകരമായ ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിരുന്നു ഹസനുൽ തുറാബിയുമായുള്ള സഹകരണം പാശ്ചാത്യ ശക്തികളെ അലോസരപ്പെടുത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ സമ്മർദ്ദം മൂലം തുറാബിയെ ഉമറുൽ ബഷീർ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും കുറച്ചുകാലം ജയിലിൽ ഇടുകയും ചെയ്തിരുന്നു ഉമറുൽ ബഷീറിനെ വരുതിയിൽ നിലനിർത്താൻ ചില പാശ്ചാത്യ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സംഘടനകളും ഇസ്രായേലും സഹകരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സുധാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ദർഫൂറിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ചരടുവലി നടത്തിയത് സി ഐ എയും മൊസാദും ഫ്രഞ്ച് രഹസ്യ പോലീസുമായിരുന്നു ദർഫൂറിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപിച്ച് ഉമറുൽ ബഷീറിനെതിരായ യുദ്ധക്കുറ്റങ്ങൾ ചാർത്തിയത് അമേരിക്കൻ സമ്മർദ്ദം മൂലം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തന്നെയാണ് അമേരിക്കയെയും പാശ്ചാത്യരെയും പ്രീണിപ്പിക്കുന്നതിന് രണ്ടായിരത്തി പതിനൊന്നിൽ തെക്കൻ സുദാന് സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ട് മാത്രം ഉമറുൽ ബഷീറിന് അധികാരത്തിൽ തുടരാൻ പറ്റിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അട്ടിമറി നടത്താൻ സൈന്യത്തിന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് ഇസ്രായേൽ ആണെന്ന് കരുതപ്പെടുന്നു ഏകാധിപതികൾക്ക് സർക്കാരേതര സംഘടനകളോട് പൊതുവിൽ വിരോധമാണ് ജനാധിപത്യ സമൂഹത്തിൻ്റെ വൈവിധ്യം നിലനിർത്തുന്നതിൽ അവക്ക് വലിയ പങ്കുള്ളതാണ് ഇതിന് കാരണം ഇന്ത്യയിൽ മദർ തെരീസ സ്ഥാപിച്ച മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന സംഘടനയ്ക്ക് വിദേശപ്പണം സ്വീകരിക്കാനുള്ള അനുവാദം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈടെ വിലക്കിയത് ഓർക്കുക എന്നാൽ ഇക്കാര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കുറേ കൂടി മുന്നിലാണ് പ്രതിപക്ഷ നേതാക്കളെയും മാധ്യമ പ്രവർത്തകരെയും മനുഷ്യാവകാശ വ്യവഹാരങ്ങൾ ഏറ്റെടുക്കുന്ന അഭിഭാഷകരെയും സന്നദ്ധ സംഘടനകളുമായി പ്രവർത്തിക്കുന്നവരെയും ഭയപ്പെടുത്തുകയും ജയിലിൽ ഇടുകയും ചെയ്യുന്നതിന് റഷ്യൻ രഹസ്യ പോലീസിന് വലിയ ഉത്സാഹമുണ്ട് പലരും ജയിലിൽ കഴിയുന്നതിനേക്കാൾ ഭേദം വിദേശവാസമാണെന്ന് കരുതി നാടുവിടുകയും ചെയ്തിട്ടുണ്ട് നൊബേൽ സമാധാന സമ്മാനം നേടിയ ആൻട്രി സഖാറവ് സ്ഥാപിച്ച മെമ്മോറിയൽ എന്ന മനുഷ്യാവകാശ സംഘടനയുടെ പ്രവർത്തനം റഷ്യൻ കോടതി വിലക്കിയത് ഈ പശ്ചാത്തലത്തിലാണ് നാം പരിശോധിക്കേണ്ടത് റഷ്യൻ പാർലമെൻ്റ് ധൂമ പാസാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രോസിക്യൂട്ടറുടെ വാദം അംഗീകരിച്ച് മെമ്മോറിയലിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് സന്നദ്ധ സംഘടനകളെയും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെയും വരുതിയിൽ നിർത്താൻ പാസാക്കിയതാണ് ഈ നിയമം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം സോവിയറ്റ് കാലത്ത് നടന്ന ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ രേഖകൾ ശേഖരിച്ചത് കാരണം ഒരു കാലത്ത് മെമ്മോറിയൽ ആഗോളതലത്തിൽ തന്നെ പ്രശംസ നേടിയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് സ്ഥാപിച്ച ഗുലാഖുകൾ എന്ന് പിൽക്കാലത്ത് അറിയപ്പെടുന്ന പാലയങ്ങളിൽ ജീവിതം കഴിക്കേണ്ടി വന്ന അറുപതിനായിരത്തോളം പൗരന്മാരെ പറ്റിയുള്ള എല്ലാ വിവരവും മെമ്മോറിയൽ ശേഖരിച്ചതിൽപ്പെടും നിയമമനുസരിച്ച് വിദേശ സംഘടനകളുടെ ഏജൻറ്റുമാരെന്ന് പറഞ്ഞ് ഏതൊരു സംഘടനയുടെയും പ്രവർത്തനങ്ങളെ കുറ്റകൃത്യമായി കാണാം എന്നാൽ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം തന്നെ പൂർണ്ണമായി വിലക്കപ്പെടുന്ന ആദ്യ സംഘടനയാണ് മെമ്മോറിയൽ മെമ്മോറിയലിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ കേന്ദ്രം റഷ്യയിലെ നാനൂറ്റി പത്തൊമ്പത് രാഷ്ട്രീയ തടവുകാരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചിരുന്നു മാത്രമല്ല ഫ്രാൻസിലെ സ്ട്രാസ്ബുവിൽ പ്രവർത്തിക്കുന്ന യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിൽ മനുഷ്യാവകാശ ദംശനത്തിന് ആയിരത്തി അഞ്ഞൂറിലധികം റഷ്യക്കാർ പരാതി കൊടുത്തതിന് പിന്നിലും മെമ്മോറിയൽ തന്നെയായിരുന്നു വിലക്കുന്നതോടെ ഏതാണ്ട് സൊവിയറ്റ് ഭരണകൂടത്തിന് കീഴിൽ അനുഭവിച്ച മുപ്പത് ലക്ഷം പൗരന്മാരുടെയും അന്നത്തെ രഹസ്യ പോലീസായ കെ ജി പിക്ക് വേണ്ടി പ്രവർത്തിച്ച നാൽപ്പത്തി രണ്ടായിരത്തോളം ചാരന്മാരെ പറ്റിയുമുള്ള വിവരങ്ങൾ അടങ്ങിയ വെബ്സൈറ്റ് ഭരണകൂടം അടച്ചുപൂട്ടുമോ എന്ന ഭയം മെമ്മോറിയലിനുണ്ട് ഇതിനകം തന്നെ ഭരണകൂടത്തെ വിമർശിച്ച പല സൈറ്റുകളുടെയും പ്രവർത്തനം പൂട്ട്യൻ നിർത്തിവെച്ചിരുന്നു നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് സ്വകാര്യ ജെറ്റിൽ യാത്ര ചെയ്യുകയും നിഷാ പാർട്ടികളിൽ പങ്കെടുത്ത് വൻ ധനാഢ്യന്മാരുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്ത് വൻതോതിൽ തട്ടിപ്പ് നടത്തിയ റോബർട്ട് മാക്സ്വെല്ലിനെ മാധ്യമങ്ങൾ ഇപ്പോൾ ഓർക്കുന്നത് മറ്റൊരു കാരണത്താലാണ് ചെക്കോസ്ലാവിക്കയിലെ ഒരു യാഥാസിക യഹൂദ കുടുംബത്തിൽ ജനിച്ച മാക്സ്വെൽ പരമദരിദ്രനായി ലണ്ടനിലെത്തിയതും പ്രമുഖ മാധ്യമ സ്ഥാപനമായ മിറർ ഗ്രൂപ്പ് കൈക്കലാക്കിയതുമൊക്കെ ഒരു ത്രില്ലർ പോലെ വായിക്കാവുന്നതാണ് പിൽക്കാലത്ത് അമേരിക്കയിലും യൂറോപ്പിലുമുള്ള പല മാധ്യമ സ്ഥാപനങ്ങളുടെയും നിയന്ത്രണം മാക്സ്വെല്ലിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിഗൂഢ സാഹചര്യത്തിൽ മരിച്ച മാക്സ്വെല്ലിൻ്റെ മൃതദേഹം സുഖവാസ കേന്ദ്രങ്ങൾ ധാരാളമുള്ള കാനറി ദ്വീപുകളിലെ ഒരു ബീച്ചിൽ ഒഴുകി നടക്കുന്നതാണ് കണ്ടത് അതിനിടയിൽ പുള്ളി നൂറ്റി ഇരുപത് കോടി ഡോളറാണ് പല നിക്ഷേപകരിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമായി തട്ടിയെടുത്തത് മാക്സ്വെല്ലിൻ്റെ പുത്രി അതേ പാരമ്പര്യമാണ് പിന്തുടരുന്നത് എന്ന് പറയാം ഗിലൻ മാക്സ്വെല്ലാണ് ഇപ്പോൾ വീണ്ടും മാക്സ്വെല്ലിനെ മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവരുത്തുന്നു ശതകോടീശ്വരന്മാർക്ക് പെൺകുട്ടികളെ വിതരണം ചെയ്യുന്ന ഒരു റാക്കറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചതിന് ഗിലനെ ഒരു ന്യൂയോർക്ക് കോടതി നാൽപ്പത് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് അതായത് അറുപതുകാരിയായ ഗിലൻ ബാക്കി ജീവിതം മിക്കവാറും അഴികൾക്കുള്ളിൽ തന്നെ കഴിക്കേണ്ടി വരും പെൺവാണിപം നടത്തി വൻതോതിൽ പണം സമ്പാദിച്ചെങ്കിലും അവസാനം ജയിലിൽ ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതനായ ജഫ്രി ആയിരുന്നു ഗിലൻ്റെ ബോയ്ഫ്രണ്ട് പിതാവ് റോബർട്ട് ന്യൂയോർക്കിലെ ഡെയിലി ന്യൂസ് എന്ന പൈങ്കിളി പത്രം കൈവശപ്പെടുത്തിയതോടെയാണ് ഗിലൻ അമേരിക്കയിലെത്തിയത് മുൻ പ്രസിഡൻ്റുമാരായ ക്ലിൻ്റൺ ട്രംപ് ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ എന്നിവരൊക്കെയായിരുന്നു ഗിലൻ്റെ സുഹൃത്തുക്കൾ പ്രസിഡൻ്റ് ക്ലിൻ്റൻ ഒരു പെൺകേസിൽപ്പെട്ട് മഹാഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് ഗിലൻ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾക്ക് ആവശ്യമായ പരിശീലനം നൽകിയായിരുന്നു സമ്പന്നർക്ക് രാത്രി കഴിക്കാൻ വിട്ടുകൊടുത്തത് ചിലപ്പോൾ രതി ലീലകൾക്ക് ഗിലൻ തന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു മയക്കുമരുന്നിൻ്റെ അടിമകളായ പെൺകുട്ടികളെ കണ്ടുപിടിക്കാൻ ഗിലന് പ്രത്യേക സാമർഥ്യമുണ്ടായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ എടുത്തു പറയുന്നു ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നാൽപ്പത് വർഷത്തെ തടവ് ശിക്ഷ അവർ ചെയ്ത ആക്രമണങ്ങൾക്കും പീഡനങ്ങൾക്കും മതിയാവില്ലെന്ന് വാദിച്ചുകൊണ്ട് ഗിലൻ്റെ ഇരകളായ പെൺകുട്ടികൾ അപ്പീൽ കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് റൗണ്ട് ദ ഗ്ലോബിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി